നമുക്കൊരു അസൈൻമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു യു ആർ എൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നത് നോക്കാം. നമ്മൾ ആദ്യമേ എൽ എം എസ് യു സി കോളേജിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറി യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഒരു ടീച്ചർ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് വരുന്നത് നമ്മൾ ഏത് സബ്ജക്റ്റിൻ്റെ ടീച്ചറാണോ ആ പെർട്ടിക്കുലർ കോഴ്സിലേക്കായിരിക്കും. ആ കോഴ്സ് നമ്മളാദ്യം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല ടോപ്പിക്സ്ന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ മേലെ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ പറ്റും. നമ്മൾ ആദ്യമേ തന്നെ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പിക്ക് നമുക്കൊരു മൊഡ്യൂൾ 3 ഒരു യു ആർ എൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മൊഡ്യൂൾ 3 നിങ്ങൾ കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ പറയുന്ന എല്ലാ മൊഡ്യൂൾസിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് വേണ്ടി നമുക്കൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ റിസോഴ്സ് കൊടുക്കുന്നെങ്കിൽ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ മേലെ റൈറ്റ് ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ ആഡ് ആൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു യു ആർ എൽ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിലേക്ക് കൊടുക്കാം. ഇപ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു യു ആർ എൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ടുവേർഡ്സ് ലാസ്റ്റ് റോ ഓൺ ദ തേർഡ് കോളം യു ആർ എൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു മൊഡ്യൂൾ 3 എനിക്കൊരു യു ആർ എൽ ആഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ആക്ടിവിറ്റിയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫാമേഴ്സ് ബിൽ Part 1 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ യു ആർ എൽ നമ്മളെങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യമേ യൂട്യൂബ് എടുക്കാം. യൂട്യൂബിൽ നമുക്ക് ഫാമേഴ്സ് ബിൽ ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ചൂസ് ചെയ്യുക. സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു 1 ഒക്കെ ഉള്ള ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ചൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഓക്കെ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ചൂസ് ചെയ്യുക. ഈ ഒരു വീഡിയോ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മേലെ യൂട്യൂബിൻ്റെ ഐ റിയലൈസ് ദാറ്റ് ദി വേർഡ്സ് യു ഹിയർ ഷേ ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നമുക്കിവിടെ യു ആർ എൽ കാണാൻ പറ്റും. ഇത് നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഇത് സെലക്ട് ചെയ്യുക. കൺട്രോൾ സി കൊടുത്താൽ നമുക്കത് കോപ്പി ആവും. എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ പേജിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ കൺട്രോൾ വി കൊടുത്താൽ ഇതിവിടെ പേസ്റ്റ് ആവും. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഫർദർ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ബിൽ. More about bills and acts. ഇത്രയും ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഓപ്ഷനാണ് വേണോ കൊടുക്കണോ വേണ്ടെന്നുള്ളത്. എന്നിട്ട് നമുക്കിവിടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 4 ഓപ്ഷൻ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻ്റ് ഇത് ഓപ്പൺ ആക്കി ഈ പെർട്ടിക്കുലർ വീഡിയോ ഓൺ ആക്കിയാൽ നേരെ യൂട്യൂബിൻ്റെ പേജിലേക്ക് പോകും. നമ്മളിപ്പോൾ യൂട്യൂബ് ഓൺ ചെയ്ത് കണ്ട പോലെ എല്ലാ ഒരുപാട് അവൈലബിൾ വീഡിയോസ് ഉണ്ടാകും. ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ബാക്കി ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. നോർമൽ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന പോലെ ഇരിക്കും. എംബെഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് ഏറ്റവും നല്ലത്, കുട്ടികൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ എംബെഡ് ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പെർട്ടിക്കുലർ പേജിൽ ഒരു സ്റ്റുഡൻ്റ് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ടിങ് ഈ വീഡിയോ കൊടുത്താൽ ഈ വീഡിയോ ഓപ്പൺ ആവുന്നത് ഈ പേജിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. അതായത് ഈ വീഡിയോ കണ്ടു തീർന്നാൽ പിന്നെ ഫെർദർ ഒരു യൂട്യൂബ് പേജിൽ ഫെർദർ റെക്കമെൻഡേഷൻസിലേക്കൊന്നും പോവില്ല. ഈ ഒരു പേജിനുള്ളിൽ തന്നെ ആ വീഡിയോ കണ്ട് അവിടെ അവസാനിക്കും. പിന്നെ ഫെർദർ എന്തൊക്കെ ടോപ്പിക്സോ അസൈൻമെൻറ്റ്സോ ഉണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് തന്നെ പ്രൊസീഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത്രയും നമ്മൾ ചെയ്യുക, ഇത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ. പോപ്പപ്പ് ഇൻ പോപ്പപ്പ് എന്ന് പറഞ്ഞാൽ അനദർ വീഡിയോയിലേക്ക് പോകും, ഓപ്പൺ ചെയ്താൽ അനദർ സെറ്റ് വീഡിയോസിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് എംപഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. യു ആർ എൽ കൊടുക്കുമ്പോൾ എംപഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് കൊടുത്താൽ നമ്മൾ വീണ്ടും കോഴ്സിലേക്ക് പോകും. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കാണണമെങ്കിൽ സേവ് ആൻഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സേവ് ആൻഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഫർദർ നമ്മൾ ഫാമേഴ്സ് ബിൽ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പെർട്ടിക്കുലർ വീഡിയോ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത്. ഫർദർ നമുക്ക് ജമ്പ് ഓൺ ടു അനദർ ടോപ്പിക്സ്, അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതിലേക്ക് പോകണം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫർദർ നമുക്ക് ആ മൊഡ്യൂൾസിലേക്ക് തിരിച്ചു പോവാം.
ഇത്രയാണ് ഒരു യു ആർ എൽ ആഡ് ചെയ്യേണ്ട ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാനുള്ളൂ. സോ താങ്ക് യു.